ITR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻകം ടാക്സ് റിട്ടേണിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ITR ഫയൽ ചെയ്യാനുള്ള സമയമാണ് ഇത്. 2024 ജൂലൈ 31 ITR ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ള അവസാന തീയതി. വ്യക്തമായിട്ട് പറഞ്ഞാൽ 2023-24 വർഷത്തെ, അതായത് 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെയുള്ള 12 മാസക്കാലത്തെ നമ്മുടെ വരുമാനത്തിൻ്റെ ITR ആണ് ഇപ്പോൾ ഫയൽ ചെയ്യേണ്ടത്. ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? താങ്കൾ ഈ ITR ഫയൽ ചെയ്യേണ്ട ആളാണോ? ഈ കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായി, ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ITR ഫയൽ ചെയ്യേണ്ടത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, അതൊരു ബേസിക് ലോ ആണ്. അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 2,50,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ട് എങ്കിൽ അയാൾ ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. ന്യൂ റെജിം അനുസരിച്ച് 300,000 ആ പരിധി. അതുകൊണ്ട് തന്നെ 2,50,000 രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ 300,000 രൂപയ്ക്ക് മുകളിൽ ഒരു വ്യക്തിക്ക് സാമ്പത്തിക വർഷത്തിൽ വരുമാനമുണ്ട് എങ്കിൽ അയാൾ ITR സമർപ്പിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ബേസിക് റൂളാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പറയുന്ന ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ട ആളാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ സംഗതി ഇതാണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 10,00,000 രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് പല ബാങ്കിൽ അക്കൗണ്ടുകൾ കാണും, SB അക്കൗണ്ട് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. എല്ലാത്തിലും കൂടി ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്യാഷ് ആയിട്ട് 10,00,000 കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ താങ്കൾ നിർബന്ധമായിട്ടും ITR ഫയൽ ചെയ്തിരിക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റ്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. താങ്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 50,00,000 രൂപയ്ക്ക് മുകളിൽ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ, നമുക്കറിയാം പലപ്പോഴും ഓൺലൈൻ പേയ്മെൻറ്റുകളൊക്കെ നടക്കാറുണ്ട്, നമ്മുടെ അക്കൗണ്ടിലൂടെയൊക്കെ ഒരുപാട് പൈസ കടന്നു പോകാറുണ്ട് പല സാഹചര്യങ്ങളിലും. പലപ്പോഴും നമ്മുടെ പൈസയൊന്നും ആയിരിക്കില്ല എങ്കിലും പലരും അയക്കാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ 50,00,000 രൂപയ്ക്ക് മുകളിൽ നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയോ കടന്നു പോവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ITR ഫയൽ ചെയ്യേണ്ടതാണ്. ഇനി നാലാമത്തെ പോയിന്റ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനോടും മ്യൂച്വൽ ഫണ്ടിനോടും ഒക്കെ താല്പര്യം കൂടി വരുന്ന ഒരു സമയമാണിത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ താങ്കൾ 10,00,000 രൂപയ്ക്ക് മുകളിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ITR ഫയൽ ചെയ്യുക. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഭൂമി ഇടപാടുകളെ സംബന്ധിച്ചാണ്, വസ്തു ഇടപാടുകളെ സംബന്ധിച്ചാണ്. അതായത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 30,00,000 രൂപയ്ക്ക് മുകളിലുള്ള ഭൂമി വസ്തു ഇടപാടുകൾ താങ്കൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്തേക്കുക? ITR ഫയൽ ചെയ്തേക്കുക. ഇനി ആറാമത്തെ പോയിന്റ്, രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളും നിർബന്ധമായിട്ടും ITR ഫയൽ ചെയ്യേണ്ടതാണ്. അതുപോലെ കമ്പനിയോ പാർട്ണർഷിപ്പോ ഒന്നും അല്ലാത്ത എന്നാൽ 60,00,000 രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റുവര ഉള്ള സ്ഥാപനങ്ങളും ITR നിർബന്ധമായിട്ടും ഫയൽ ചെയ്യുക. അതുപോലെ ചില പ്രൊഫഷണൽ സ്ഥാപനങ്ങളുണ്ട്, ഇപ്പോൾ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1 എഞ്ചിനീയർ ഒരു സ്ഥാപനം നടത്തുന്നു, പ്രൊഫഷണൽ സ്ഥാപനമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 10,00,000 രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അവരും ITR ഫയൽ ചെയ്യേണ്ടതാണ്. ഇനി ഒമ്പതാമത്തെ പോയിന്റ് ആണ് TDS എന്ന് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ വരുമാനത്തിന് മുകളിൽ സോഴ്സിൽ തന്നെ പിടിക്കുന്ന നികുതിയാണ് TDS. നമുക്ക് പലപ്പോഴും ബാങ്ക് ഡെപ്പോസിറ്റുകൾക്ക് മേലൊക്കെ പലിശ ലഭിക്കുമ്പോൾ അവർ ആ പലിശയിൽ നിന്ന് TDS കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും TDS കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യുക. അപ്പോൾ താങ്കൾ ITR ഫയൽ ചെയ്യേണ്ട ആളാണോ എന്ന് ഈ പറഞ്ഞ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.